പതിനൊന്നരക്ക് ശേഷം കറണ്ട് പോയി. അതെ, നമസ്കാരം. കനത്ത കാറ്റും മഴയും നെറ്റ്വർക്കുകൾക്ക് തിരിച്ചടിയായി. രാംനാട്ടുകര. കോഴിക്കോട് ഫാറൂഖ് കോളേജിന് പരിസരം കനത്ത മഴയിലും കാറ്റിലും നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണു. ഫാറൂഖ് കോളേജ്, പരുത്തിപ്പാറ, അണ്ടിക്കാരൻകുഴി തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡുകളിലും വഴിയോരങ്ങളിലും ഭീമൻ മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും പൊട്ടി വീണു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. വളരെ ഗുണമേന്മ കുറഞ്ഞതും ബലം കുറഞ്ഞതുമായ കമ്പികളും മറ്റും ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കാണ് ഇത്തരം സംഭവത്തിന് പിന്നിലെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. നമ്മളിവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കെഎസ്ഇബിൻ്റെ പോസ്റ്റാണ് ഈ നിൽക്കുന്നത്. ഇവിടെ ഇന്നലത്തെ കാറ്റിൽ 10 പോസ്റ്റുകൾ വീണിട്ടുണ്ട്. പോസ്റ്റ് പൊട്ടിയ ഭാഗം നോക്കുമ്പോൾ നമ്മൾ തെങ്ങ് വലിച്ചിട്ട കമ്പിനാ വണ്ണം കൂടിയില്ല. വളരെ നൈസായ കമ്പി ഉപയോഗിച്ചിട്ടാണ് ഈ പോസ്റ്റുകളൊക്കെ നിർമ്മിച്ചത്. ഒരു മരത്തിൻ്റെ കൊമ്പ് വീകുമ്പോൾ തന്നെ പോസ്റ്റ് വീകുന്ന ഒരു രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ജന ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇത് ഫാറൂഖ് കോളേജിന്റെ സമീപത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 10 പോസ്റ്റുകൾ തകർന്നിരിക്കുകയാണ് ഇന്നലത്തെ കാറ്റില്. അപ്പോൾ ഇവിടെ കെഎസ്ഇബിന്റെ പ്രവർത്തകരും നാട്ടുകാരും മറ്റ് പ്രവർത്തകരൊക്കെ വളരെ സജീവമായിട്ട് തന്നെ ഈ ഒരു രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കറണ്ട് ഇന്നലെ രാത്രി തന്നെ ഏകദേശം പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് വൃത്തങ്ങളിൽ നിന്ന് ഉടൻ തന്നെയുള്ള റെസ്പോൺസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈടും ഉഴപ്പുമുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഇത്തരം കാര്യക്ഷമമല്ലാത്ത കോൺക്രീറ്റ് പോസ്റ്റുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരായ ശ്രീ മുഹമ്മദ് ബഷീർ, ഷുക്കു സാഹിബ്, ശ്രീ ദേവൻ എന്നിവർ അഭിപ്രായപ്പെടുന്നത്. കാലാവസ്ഥ ശക്തമാകുന്നതോടെ ഭാവിയിൽ സമാന രീതിയിലുള്ള ശക്തമായ കാറ്റും മഴയും ഉണ്ടായാൽ ഇതുവഴി വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് തടയാനാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടെങ്കിലും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും കെഎസ്ഇബി ജീവനക്കാരും അതിരാവിലെ തന്നെ സംഭവസ്ഥലത്തെത്തി ദ്രുതഗതിയിൽ ജാഗ്രതാ നടപടികളും ആവശ്യമായ മറ്റു നടപടികളും കൈക്കൊണ്ടു. ഏകദേശം 8 ഇലക്ട്രിക് പോസ്റ്റുകളും ഒരു ട്രാൻസ്ഫോമറുമാണ് പ്രദേശത്ത് തകർന്നു വീണിരിക്കുന്നത്. ഒരുപാട് പോസ്റ്റുകൾ ഇവിടെ തകിടം മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. മരങ്ങൾ അതുപോലെ മറ്റ്
ഇലക്ട്രിക് ലൈനുകളൊക്കെ ഇപ്പോൾ റോട്ടിലുള്ള സ്ഥിതികളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. എന്തായാലും നാട്ടുകാരും കെ സി ബി ജീവനക്കാരും വളരെ ദ്രുതഗതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പി വളരെ കനം കുറഞ്ഞ കമ്പിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ കെ സി ബിയിൽ നിന്നുള്ള പോസ്റ്റുകളൊക്കെ ഇത്രയും കനം കുറഞ്ഞ കമ്പികൾ വെച്ചിട്ട് സ്ഥാപിച്ചത് കൊണ്ടാണ് ഇത്രയും വളരെ നാശനഷ്ടം ചെറിയൊരു കാറ്റിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 10 പോസ്റ്റുകളാണ് ഫാറൂഖ് കോളേജ് ഭാഗങ്ങളിലായിട്ട് തകർന്നിരിക്കുന്നത് ഇന്നലത്തെ കനത്ത മഴയിലും കാറ്റിലും. ആ 11:30 ശേഷം കറണ്ട് പോയി. അതെ, നല്ല ഫോട്ടോ എടുത്താണ് കൊടുത്തത്. അതെ, ആ അല്ല, അപ്പോ അതിലിപ്പോ നിങ്ങളിപ്പോ 7 രാവിലെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ നിങ്ങള് കെ സി ബിന്റെ എന്തെങ്കിലും വർക്കാ? നാട്ടുകാരാണ്. എത്ര പോസ്റ്റ് ഇപ്പോ ഇവിടെ ഇപ്പൊ വീണ്? മൊത്തം 8 പോസ്റ്റുകൾ തകരാറായില്ലേ? ഓക്കെ, ആ അതെ, ആ അതെ, ഇവര് കെ സി ബിന്റെ വർക്കർ. ആ അതെ, ആ എന്തായാലും ഇത് കുറച്ച് സമയം പിടിക്കൂലേ. അതെ അതെ, ആ ഓക്കെ, മൊത്തം 8 പോസ്റ്റുകളാണ് വീണെടുക്കുന്നത് അല്ലേ? അതെ, ആ അതെ, ആ ഓക്കെ. ഇപ്പൊ എത്ര വർക്കേഴ്സ് ഉണ്ട് കെ സി ബിന്ന് ഇപ്പൊ ഇവിടെ നിലവിൽ? അതെ, ആ എല്ലാവരും സജീവായിട്ട് ഉണ്ടാവും എന്തായാലും. ഓക്കെ, ആ അതെ. വിക്ടേഴ്സ് വഴിയുള്ള കുട്ടികളുടെ ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ മറ്റു ഡിജിറ്റൽ നെറ്റ്വർക്കുകൾക്കും ഇത്തരം വൈദ്യുതിയുടെ അപര്യാപ്തത തിരിച്ചടിയായിരിക്കുകയാണ്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ പ്രധാന കണ്ടെയ്ൻമെന്റ് സോൺ ആയ ഫാറൂഖ് കോളേജ്, പരുത്തിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രശ്നങ്ങൾക്കും മറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നിന്നും ഉടൻ പരിഹാരങ്ങൾ പ്രത്യാശിച്ചുകൊണ്ട് ക്യാമറമാൻ വിപിൻ രാജനൊപ്പം റൌഫ് മൂന്നിയൂൾ, ഫാറൂഖ് കോളേജ്.